ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 286 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 286 118 സർഗം പൃഥുവിൻ്റെ ബ്രഹ്മോപദേശമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 65 ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത്. അവർ തൻ ചരണാം ഭോജരേണു മൗലിയിൽ എപ്പോഴും വഹിച്ചു തന്നെ വാണിടാൻ പ്രാർത്ഥിച്ചിടുകയാണു ഞാൻ. പൃഥുചക്രവർത്തി പറയണു, പൃഥുചക്രവർത്തി ആരാണെന്ന് പറയണം, മഹാവിഷ്ണു തന്നെയാണ്. അദ്ദേഹം 100 അശ്വമേധയാഗം നടന്നപ്പോൾ ഇന്ദ്രൻ അശ്വമേധ അത് അശ്വമേധത്തിന് ദിഗ്വിജയം നേടാനുള്ള കുതിരയെ പിടിച്ചു കെട്ടി യജ്ഞം മുടങ്ങി. പക്ഷേ അതിൽ ക്ഷുഭിതനാകരുതെന്നും ക്ഷമാശീലത്വമാണ് ഈശ്വരന് നെക്സ്റ്റ് ടു ക്വാളിറ്റി വൈസ് ഇരിക്കണതെന്നൊക്കെ പറഞ്ഞ് മഹാവിഷ്ണു വന്ന് സാന്ത്വനപ്പെടുത്തി ഇന്ദ്രൻ വൈരാഗ്യമില്ല എന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി പൃഥുചക്രവർത്തിയെ വീണ് നമസ്കരിക്കുന്നൊരു ഭാവമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ആലിംഗനം ചെയ്ത് ഞാൻ സംതൃപ്തനാണ് എന്നൊക്കെ പറഞ്ഞ് മഹാവിഷ്ണുവിനെ യാത്രയാക്കി. അതിൽ സന്തോഷഭരിതനായിട്ട് പൃഥുചക്രവർത്തി തൻ്റെ രാജ്യത്തിലുള്ള അത്രയും ആൾക്കാരെ അഭിസംബോധന ചെയ്യുകയാണ്. ആ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ദേവന്മാരും ദേവാദിദേവനൊക്കെ അവിടെ ഋഷീശ്വരന്മാർ ലോകത്തിലുള്ള എല്ലാ ഋഷീശ്വരന്മാരും അവിടെ സന്നിഹിതരായിരുന്നു. ആ സമയത്താണ് ഈ ബ്രഹ്മോപദേശം. അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ബ്രഹ്മോപദേശം ചെയ്യുകയാണെന്ന് വിചാരിക്കരുത് എന്നുകൂടി പറയുന്നുണ്ട്. അത്രയും വിനയത്തോടു കൂടിയിട്ട്. അതുകൊണ്ടാണ് പറയണത് അവർത്തൻ ചരണാം ഭോജം രേണുമൗലിയിൽ എപ്പോഴും വഹിച്ചു തന്നെ വാണിടാൻ പ്രാർത്ഥിച്ചിടുകയാണു ഞാൻ എന്ന് പറഞ്ഞു. ആവിധം ചെയ്യയിൽ ഇഹ അഹങ്കാരമാകെ അകന്നുടൻ ഭക്തിജ്ഞാനാദി സൗഭാഗ്യം ഉൾക്കാമ്പിലുളവായി വരും. ഒരു ജനറൽ ഇൻസ്ട്രക്ഷനാണത്. ഒരു വ്യക്തിക്ക് ഈശ്വരീയ പ്രതിഭാസം എന്താണ് എന്നറിയണമോ ആ വ്യക്തി ആദ്യം ഒരു റീറൈറ്റബിൾ ഫ്ലോപ്പി പോലെ തൻ്റെ ഹൃദയത്തെ ട്രാൻസ്പാരൻ്റ് ആക്കി വെക്കണം. അപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യം മനസ്സിൽ ഉദിച്ചാൽ മാത്രമേ ബ്രഹ്മാനുസന്ധാനം ചെയ്യാൻ പറ്റൂ, ബ്രഹ്മാനുഭൂതി അനുഭവിക്കാൻ പറ്റൂ. ആ വിധം ചെയ്യുകിൽ അഹങ്കാരമാകെ അകലണം. ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഈശ്വരാംശജനാണെന്ന് മാത്രമേ പറയാൻ പാടൂ. വേറെ ഒരു പിന്നെ പൊടുപ്പും തൊങ്ങനും പാടില്ല. സത്യം ഗുരുവമ്പലം നട തുറന്നു 5 ആവിധം ചെയ്യിൽ അഹങ്കാരമാകെ അകന്നുടൻ ഭക്തിജ്ഞാനാദി സൗഭാഗ്യം മുൾക്കാമ്പിലുളവായി വരും. ഭഗവാൻ കൃപ ചെയ്യണം ഈ വിധം സാധ്യമായി വരാൻ. അങ്ങനെ ഇത് സാധ്യമായിട്ട് വരാൻ ഈശ്വരൻ തന്നെ കൃപ ചെയ്യണം. അത്രയും പോരാ ശൗശീലാദികൾ ഉൾത്തിങ്ങും ഏവരും. എല്ലാവർക്കും 100 to 101% ശുശീലത്വം ശൗശീല്യം എന്ന് വേണം. പശുക്കളും ബ്രാഹ്മണരും ഭഗവാൻ ഭക്തവൈര്യരും ഭഗവാനും പ്രസാദിച്ചിടേണം ഞങ്ങളിൽ എപ്പോഴും. 2-3 ആൾക്കാരെ പറയണ്ടായി, ഒരു തരം ആൾക്കാരും മാത്രമല്ല, പശുക്കളും ബ്രാഹ്മണരും. അപ്പോൾ പശു എന്ന് പറയുന്നത് ഭാരതീയ തത്വശാസ്ത്രത്തിൽ കാമധേനുവാണ്. എല്ലാവിധ കാമങ്ങളെയും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു ഡിവൈൻ ക്രിയേച്ചർ ക്യാരക്ടറാണ് ആരെ, പശു.
അപ്പോ പശുക്കളും ബ്രാഹ്മണരും ഭഗവത് ഭക്തവൈര്യരും ഭഗവാൻ ഒരു സ്ഥലത്തും പറഞ്ഞില്ല. ഈ മൂന്നാളുണ്ടായ എല്ലാവരുമായി. ആരെ? പശുക്കളും പശുക്കളും ബ്രാഹ്മണരും ഭഗവത് ഭക്തവൈര്യരും പിന്നെ നാലാമത് ഭഗവാനും പ്രസാദിച്ചിടേണം ഞങ്ങളിൽ എപ്പോഴും സദാസേവ്യാ സദാസേവ്യാ ഈ വണ്ണമോദം ദ്രവനെ പിതൃദേവാദി ദ്വിജാതികൾ പിതൃദേവ ദ്വിജാതികൾ പിതൃദേവന്മാരും പിതൃക്കളെ ദേവന്മാരെ ബ്രാഹ്മണരെ അനുഗ്രഹിച്ചു സന്തോഷിച്ചരുൾ ചെയ്തു സമസ്തവും സമസ്തരും. അച്ഛൻ്റെ ഭാഗ്യം സൽപുത്രൻ എന്ന വാക്കെത്ര വാസ്തവം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അച്ഛൻ്റെ ഭാഗ്യം സൽപുത്രരെന്ന വാക്കെത്ര വാസ്തവം ശാപത്താൽ നരകച്ചീടും വേനനും മുക്തനങ്ങയാൽ. വേനൻ മഹാദുഷ്ടനായിരുന്നു. എന്നാൽ മകൻ്റെ ശൗശീലത കാരണം ദുഷ്ടനായി നരകത്തിൽ കടക്കുന്ന വേനനും മുക്തി ഉണ്ടായിന്ന. ഇതാണ് കഥയുടെ ട്വിസ്റ്റ്. ഈ കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുക മനുഷ്യയിലെ. ഇന്ന് സെപ്റ്റംബർ 4, നാളെ സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഞാൻ അതിനല്ല കൂടുതൽ പ്രധാനം, മറ്റന്നാൾ സെപ്റ്റംബർ 6 അഷ്ടമി രോഹിണി. 2019 അഷ്ടമി രോഹിണിക്ക് രണ്ടാം ദിവസം, അതായത് നാലാം ദിവസം കാലത്താണ് അനുഗ്രഹ പ്രഭാഷണം, അവതാര പ്രഭാഷണം ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുക. അപ്പോൾ 19, 20, 21, 22, 23 നാല് കൊല്ലം മുമ്പേ ഈ സുദിനത്തിൽ ചതുശ്ലോകി ഭാഗത്തിന് ഞാൻ അർത്ഥം പറഞ്ഞു പോടെ 2 മുതൽ 3 വരെ. എന്താ ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രീകൃഷ്ണ കഥാമൃതം പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം അന്നത്തെ ആ പ്രഭാഷണം. അതാണ് പിന്നെ MC റോഡിൽ ഒരു തിരുമേനി വന്ന് അനുഗ്രഹിക്കാനും അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം നാരായണ ജപമാഹാത്മ്യം എന്നൊരു പിന്നെ കഥ ആധ്യാത്മിക ഹാളിൽ 2020 ഒരു ബുധനാഴ്ച ഏകാദശി ദിവസം ഫെബ്രുവരി 19 ആധ്യാത്മിക ഹാളിൽ ഒരു പ്രഭാഷണം ചെയ്തു. അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് കൊറോണ വന്നപ്പോൾ 2020 ജൂൺ 2 നാരായണജപ മഹാത്മ്യം തുടങ്ങിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും ഇവിടെ പറയണ്ടായി എന്ത്? അച്ഛൻ്റെ ഭാഗ്യം സൽപുത്രൻ എന്ന വാക്കെത്ര വാസ്തവം. ഇവിടെ അച്ഛൻ എന്ന് പറഞ്ഞത് 5 ആൾക്കാരെ പറയാമെന്നാണ് പറഞ്ഞത്. 1, ജന്മം തന്നാള്, ഭാര്യയുടെ അച്ഛൻ, ഗുരുസ്ഥാനീയൻ, അന്നം തന്ന് രക്ഷിച്ചവൻ, ഭയത്തിൽ നിന്ന് രക്ഷിച്ചവൻ, ഇവരൊക്കെ അച്ഛനാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും കടപ്പാടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഭാഗ്യം സൽപുത്രൻ എന്ന വാക്കെത്ര വാസ്തവം ശാപത്താൽ നരകിച്ചിടും വേനനും മുത്തനാങ്ങയാൽ. ദേഷം ഹിരണ്യകശുപു വിഷ്ണുവിനത്ര ചെയ്യിലും അല്ലേ. ദ്വേഷം ഹിരണ്യകശുപു വിഷ്ണുവിനെ എത്ര തന്നെ ദ്വേഷം ചെയ്തിട്ടുണ്ടെങ്കിലും പ്രഹ്ലാദൻ്റെ മഹത്വം കൊണ്ടത്രയും വിലസീടിനാൻ അല്ലേ. ഹിരണ്യകശുപുവിനൊക്കെ നമ്മളറിയാത്ത ആൾക്കാരില്ല. കാരണം പ്രഹ്ലാദനെ അറിയുന്നുണ്ടെങ്കിൽ ഹിരണ്യകശുപുവിനെ അറിയാതെ. സർവേശ്വരങ്ങൾ അവിടേക്ക് ഇത്രയും ഭക്തി വായ്ക്കയാൽ അസംഖ്യം വർഷം ഈ മണ്ണിൽ വാഴേണം ചക്രവർത്തിയായി. ഈ ചെങ്കോലും കിരീടും എന്തിനു വേണ്ടിയിട്ടാണ്? ഈശ്വരോപാസനയ്ക്ക് വേണ്ടിയിട്ടാണോ ചോദിക്കുന്നത്? അല്ലാതെ കണ്ട് അദ്ദേഹത്തിന് സ്വിസ് ബാങ്കിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടല്ല. സർവേശ്വരങ്ങൾ അവിടേക്ക് ഇത്രയും ഭക്തി വായ്ക്കയാൽ അസംഖ്യം വർഷം ഈ മണ്ണിൽ വാഴേണം ചക്രവർത്തിയ. ഇത് ആരെ? പ്രജകൾ കൊടുക്കുന്ന അനുഗ്രഹമാണ്. ദേവന്മാരും ഋഷീശ്വരന്മാരും കൊടുക്കുന്ന അനുഗ്രഹമാണ് അദ്ദേഹത്തിന്. ബ്രഹ്മണ്യ ദേവനാം വിഷ്ണു ഭഗവാന്റെ കഥാമൃതം. അതന്നെയാണ് ശ്രീകൃഷ്ണ കഥാമൃതം. ബ്രഹ്മണ്യ ദേവനാം വിഷ്ണു ഭഗവാന്റെ കഥാമൃതം പ്രജകൾക്ക് ആസ്വദിപ്പാനാം പുണ്യ സന്ദർഭം ഈ വിധം. ഈ പൃഥുചരിതം ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രജകൾക്ക് ആസ്വദിപ്പാനാം പുണ്യസന്ദർഭം ഈ വിധം അവിടുന്നുളവാക്കി തീർക്കുക കാരണം ഞങ്ങളും ഭഗവത് ഭക്തരായോർത്തൻ പങ്ക്തിയിൽ പെട്ടു ധന്യരായി. അപ്പോ
അങ്ങയെപ്പോല വിശേഷ ഭക്തിയുടെ ഉടമയായിട്ട് ശ്രീകൃ ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ ആചരിക്കുക ആദരിക്കുന്ന അങ്ങ് കാരണം ഞങ്ങളെല്ലാവരും ഈശ്വര കൃപയ്ക്ക് പാത്രീഭൂതരായി. ഇതിനേക്കാൾ വലിയ ഒരു കടമ കടപ്പാട് അങ്ങക്ക് ഞങ്ങളോടും ഞങ്ങൾക്ക് അങ്ങയോടും, അങ്ങനെയാണ് പറയുക. അപ്പോൾ പ്രജകൾ അപ്പോൾ അവിടുന്ന് ഉളവാക്കി തീർക്കുക കാരണം ഞങ്ങളും ഭഗവത് ഭക്തരായോർ തൻ ഭക്തിയിൽ പെട്ടു ധന്യരായി. അതായത് ഭക്തിയിൽപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? കൂട്ടം കൂട്ടം എന്നർത്ഥം. ഭക്തി ഈശ്വരനോട് ഭക്തിയുള്ള ആൾക്കാരിൽ ഞങ്ങളും പെട്ടു. അത് അങ്ങക്ക് എന്നെന്നും അഭിമാനിക്കാം. അന്നന്ന് അങ്ങക്ക് എന്നെന്നും അങ്ങ് അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണമായി തീർന്നു. അതാണ് പറഞ്ഞത്. പ്രജകൾക്കൊക്കെയും രാജാക്കന്മാര് എങ്ങെങ്ങും ഈ വിധം ഭക്തിയാദിശീലവും കൂടി വളർത്തേണ്ടതാം പ്രഭു. ഒടുക്കം കാലം ഒരു 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 പ്രമേയം പാസ്സാക്കുകയാണ് അവർ. എന്താ അത് ഐക്യകണ്ഠേന? പ്രജകൾക്കൊക്കെയും രാജാക്കന്മാര് എങ്ങെങ്ങും ഈ വിധമായിരിക്കണം. എവിടൊക്കെ രാജാക്കന്മാരുണ്ടോ, ചക്രവർത്തിമാരുണ്ടോ, സാമ്രാട്ടുമാരുണ്ടോ, അവരൊക്കെ അങ്ങയെപ്പോലെ ആവണം. പ്രജകൾക്കൊക്കെയും രാജാക്കന്മാർ എങ്ങെങ്ങും ഈ വിധം ഭക്ത്യാദിശീലവും കൂടി വളർത്തേണ്ടതാം പ്രഭോ. ആകും പോലാകും എന്നോർത്തുമേവും ഞങ്ങളും ഒക്കെയും വേണ്ടും ജീവിത സൗകര്യം മേകി എന്നല്ല പിന്നെയും ഞങ്ങൾക്കൊക്കെ ഉദാത്തമായ രീതിയിൽ ജീവിത സൗകര്യം തന്നെ അനുഗ്രഹിച്ചു എന്ന് മാത്രമല്ല, ആകും പോലാകും എന്നോർത്തുമേവും ഞങ്ങളെ ഒക്കെയും വേണ്ടും ജീവിത സൗകര്യം മേകി എന്നല്ല പിന്നെയും മർത്യന്റെ മുഖ്യ കർത്തവ്യം കാണിപ്പാൻ കൃപയാർന്നതിൽ. എന്താണ് ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ നപുംസിക വ്യത്യാസമില്ലാതെ കണ്ട് ഓരോരുത്തരുടെയും ധർമ്മം എന്താ ചോദിക്കുകയാണെങ്കിൽ, മർത്യന്റെ മരണം സ്വാഭാവികമായിട്ടുള്ള മനുഷ്യൻ്റെ മുഖ്യകർത്തവ്യം ഓണത്തിന് 750 കോടി രൂപയുടെ മദ്യം കുടിക്കലല്ല, മുച്ചിട്ട് കളിക്കലല്ല, ലോട്ടറി എടുക്കലല്ല. മർത്യന്റെ മുഖ്യകർത്തവ്യം കാണിപ്പാൻ കൃപയാർന്നതിൽ നന്ദി വാക്കില്ല. ഞാൻ എപ്പോഴും പറയണ്ട നന്ദി നമസ്കാരം എന്ന് എനിക്കല്ല, ഇറ്റ് ഗോസ് ടു ദി ആൾമൈറ്റി. എനിക്ക് ആര് നന്ദി നമസ്കാരം എന്ന് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ആർക്ക് പറയുകയാണെങ്കിലും അതെല്ലാം ഗോസ് ടു ദി ആൾമൈറ്റി. അതിന് പ്രത്യേക പേര് വേണ്ട, ശിവനെന്നോ വിഷ്ണുവെന്നോ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ. ആൾമൈറ്റി. മർത്യന്റെ മുഖകർത്തവ്യം കാണിപ്പാൻ കൃപയാർന്ന് അതിൽ നന്ദി വാക്കില്ല ഭഗവാൻ പ്രസാദിച്ചിടും അങ്ങയിൽ ലോകാസമസ്താസുഖിനോപബന്ധു എന്ന് ഞാൻ കാലത്ത് പുരാണ പാരായണം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ എപ്പിസോഡും അവസാനിപ്പിക്കുന്നത് മാനസികമായിട്ട് ലോകാസമസ്താസുഖിനോപബന്ധു എന്നാണ്. അത് ഞാൻ ആവർത്തിക്കണില്ല, അലവറസം വേണ്ട എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. നന്ദി വാക്കില്ല ഭഗവാൻ പ്രസാദിച്ചിടുമങ്ങയിൽ ബ്രാഹ്മണ്യവും ക്ഷാത്രവുമാർ ആർ വളർത്തി വിശ്വത്തെ രക്ഷിക്കുവത് ഇപ്രകാരം. അതായത് അങ്ങ് രാജാവാണ്, ചക്രവർത്തിയാണ്. ബ്രാഹ്മണ്യവും ക്ഷാത്രവും ബ്രാഹ്മണ്യത്തിനെ ഭയന്നും കൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടുമാണ് അങ്ങ് ജീവിക്കുന്നത്. ക്ഷാത്രവും ആർ വളർത്തി വിശ്വത്തെ രക്ഷിക്കുവത് ഇപ്രകാരം. കാരുണ്യമുൾ തിങ്ങിയിടും ആ മഹാനുഭാവന്റെ കാൽത്താരിൽ നമസ്കരിക്കാം. അതാണ് പൃഥുവിൻ്റെ കാലിൽ നമസ്കരിക്കാന്ന് പറഞ്ഞില്ല അവര്. എന്താ പറഞ്ഞത്? ആരാണ് ക്ഷാത്രവും മാർന്ന് ബ്രാഹ്മണ്യവും നോക്കി വിശ്വത്തെ വിശ്വമംഗളത്തിനായിട്ട് രക്ഷിക്കുവത് ഇപ്രകാരം. കാരുണ്യമുൾ തിങ്ങിടും ആ മഹാനുഭാവന്റെ കാൽത്താരിൽ നമസ്കരിക്കാം. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശിനി വിഭൂതി കാണ്ഡേ അഷ്ടാദശോത്തരശതമസർഗ എന്ന് പറഞ്ഞിട്ടാണ് 118-ാമത്തെ സർഗം അവിടെ അവസാനിപ്പിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി 119-ാമത്തെ സർഗം സനകാദി ജ്ഞാനോപദേശം. സനകാദികൾ വരും എന്ന് ആര് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്? മഹാവിഷ്ണു പൃഥുചക്രവർത്തിയെ പറഞ്ഞ് എൻ്റെ
എല്ലാമായിരിക്കുന്ന അങ്ങനെ പറയാം. എൻ്റെ ഭക്തരിൽ അഗ്രഗണ്യനായ സനകാദികൾ വന്ന് അങ്ങയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ തരുന്ന പൃഥു ഭൂപനെ ഈ വണ്ണം ഏവരും വാഴ്ത്തി നിൽക്കവേ. ഒരു സ്റ്റേജ് മാനേജ്മെൻ്റ് ഈവൻ്റ് മാനേജ്മെൻ്റ് വേണം വേണ്ടേ. പൃഥുഭൂപനെ ഈ വണ്ണം ഏവരും വാഴ്ത്തി നിൽക്കവേ അണഞ്ഞാർ അവിടം തേജസ്വികളാം സനകാദികൾ. നാല് പേര് സനന്ദൽ സനൽകുമാരൻ അങ്ങനെ പറഞ്ഞ നാലാൾക്കാരുണ്ട്. അണഞ്ഞാരവിടം തേജസ്സികളാം സനകാദികൾ പാരിൽ പാപങ്ങൾ പോക്കുന്ന തേജസ്സാർണ മുനീന്ദ്രരെ. ഈ നാലു പേരും എവിടൊക്കെ വരുന്നുണ്ടോ, ധർമാർത്ഥ കാമമോക്ഷം അല്ലെങ്കിൽ സായുജ സാമീപ്യ സാരോഗ്യ സാരൂപ്യാവുന്ന മോക്ഷം, അതാണ് മൂർത്തിഭാവങ്ങളാണ് ഇവരെ. പാരിൽ പാപങ്ങൾ പോക്കുന്ന തേജസ്സാർന്ന മുനീന്ദ്രരെ സർവരും കണ്ടു വാനിങ്ങൾ നിന്നിറങ്ങി വരുന്നതായി. അവർ ആകാശമാർഗത്തു കൂടെ എപ്പോഴും സഞ്ചരിക്കാം, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളങ്ങനെ വിറ്റ്നസ് ചെയ്യാണ്. രണ്ടാമതൊരു ഭാസ്കരൻ അല്ല, രണ്ടാമത് നാല് ഭാസ്കരന്മാര് വരണ കൂട്ടത്തിൽ വേണം, കാരണം അവര് നാലാൾക്കാരാണ്. പാരിൽ പാപങ്ങൾ പോക്കുന്ന തേജസ്സാർന്ന മുനീന്ദ്രരെ സർവരും കണ്ട് വാനിങ്ങൾ നിന്നിറങ്ങി വരുന്നതായി. രൂപാധി കണ്ട് എണീറ്റോടും മനസ്സിനെ അടക്കുവാൻ, ശ്രദ്ധിക്ക, രൂപാധി കണ്ട് എണീറ്റോടും മനസ്സിനെ അടക്കുവാൻ പൃഥുഭൂപതി ജീവൻ പോലെഴും നേറ്റാൻ പൊടുന്നനെ. ആ ഒരു സൗകുമാര്യത ആലോചിച്ച് നോക്കൂ. രൂപാധി കണ്ട് എണീറ്റോടും ആരൊക്കെ അദ്ദേഹത്തെ അവരെ സ്വീകരിക്കാൻ, കാരണം മഹാവിഷ്ണുവിൻ്റെ അതേ രൂപമാണ് വരികെ. രൂപാധി കണ്ടെണീറ്റോടും മനസ്സിനെ അടക്കുവാൻ. ഏ, ആൾക്കാരെന്താ വിചാരിക്കുക, എന്താ ഇയാൾക്ക് ഇത്ര ഇഷ്ടം വന്നിട്ടില്ലേ ആലോചിക്കില്ലേ. അതാണ് അദ്ദേഹത്തിൻ്റെ മാനസിക ചഞ്ചലത. മനസ്സിനെ അടക്കുവാൻ പൃഥുഭൂപതി ജീവൻ പോലെഴുന്നേറ്റാൻ പൊടുന്നനെ. പെട്ടെന്ന് സ്വർണപീഠങ്ങളും മറ്റും അർപ്പിച്ചു വിനയാന്യുതൻ. സ്വർണപീഠങ്ങൾ ഒരു പിന്നെ പിശുക്കൂല്ല അവിടെ. നാലല്ല, 400 4000 ആൾ വന്നാലും സ്വർണപീഠങ്ങളുണ്ട്. സ്വർണപീഠങ്ങളും മറ്റും അർപ്പിച്ചു വിനയാന്യുതൻ അത്യന്ത ഭക്തി വിവശൻ. ആ വിവശത്വമാണ് ഏത്, മനസ്സിനെ അടക്കുവാൻ പൃഥുഭൂപതി ജീവൻ പോയ പോലൊക്കെ ഓടി പറഞ്ഞില്ലേ, അത്യന്ത ഭക്തി വിവശൻ എന്നാണ് അതിനർത്ഥം പറയാ. ഭക്തിയുടെ വിവശത വരുമ്പോ എനിക്ക് ഇന്ന് നല്ല ഓർമ്മയുണ്ട്. ഞാൻ February 26 മുതൽ March 5 വരെ, അതായത് 26 മഹാത്മ്യം, 27 28 February 1 2 3 4 5 March 2002 ചെമ്പൂര് സുബ്രഹ്മണ്യസ്വാമി സമാജത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ചന്ദ്രശേഖര ശർമ്മയുടെ എന്താ പറയുക ആചാര്യത്വത്തിൽ സയോൺ നാരായണ സ്വാമി മാമ. പിന്നെ അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഭാരതി അമ്മയുടെ പിറന്നാളിന്. സപ്താഹത്തിന് ഞാനും കോആചാര്യനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം കാർന്നവർ നിർബന്ധമായിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു, കാറൊക്കെ ഏർപ്പാട് ചെയ്തു. വരുമ്പോൾ ഭാരതി അമ്മ എന്നോട് പറയാണ്, പട്ടാമ്പി എണീക്കൂ, ഓടിപ്പോവൂ, അദ്ദേഹത്തിനെ നമസ്കരിച്ച് കൈ പിടിച്ചു കൊണ്ടുവരൂ. ഞാൻ അദ്ദേഹത്തിന് ആ റാമ്പ് താഴത്തേക്ക് ഇറങ്ങണ റാമ്പുണ്ട് അവിടെ, അവിടേക്ക് ഓടി എത്തി നമസ്കരിച്ച് കൈ പിടിച്ച് അപ്പോഴേക്കും ആൾക്കാരൊക്കെ എണീറ്റ് നിൽക്കണു. അദ്ദേഹത്തിന് സ്റ്റേജിന് ഞാൻ ഇരിക്കണേൻ്റെ തൊട്ടടുത്ത് ഒരു കൈയുള്ള കസാലൊക്കെ വെച്ച് ഒരു പട്ടൊക്കെ വിരിച്ച് കാല് വയ്ക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്ത് അദ്ദേഹം അവിടെ വന്ന് ഇരുന്നു, ഇരുത്തി എല്ലാവരും വന്ന് നമസ്കരിക്കണു. ആരൊക്കെ എന്തൊക്കെയോ ചില കൈയിൽ കൊണ്ടേ കൊടുക്കണു, അതൊക്കെ പ്രസാദമായിട്ട് കൊടുക്കണു. അപ്പം എന്താ പറഞ്ഞത്, ഈ വിവശത, ഭക്തിയുടെ വിവശത എങ്ങനെയാണ് പൃഥുചക്രവർത്തി സനൽകുമാരന്മാരെ കണ്ടപ്പോൾ ഉണ്ടായത്, ആ ഒരു ഇനാക്ട്മെൻ്റ് എനിക്ക് ചെയ്യാൻ പറ്റി. അതാണ് ഇവിടെ എല്ലാം നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്.
ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ കൂടി നമ്മൾക്ക് എന്തെല്ലാം സാധിച്ചു. അപ്പോൾ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? തൃപ്പാദാബ്ജങ്ങൾ. അപ്പോൾ ഭക്തി വിവിശൻ പൂജിച്ചാൻ വിധി പോലവേ. ആ വിവശത്ത് പറയാനാണ് ഈ കഥ പറഞ്ഞത്. തൃപ്പാദാബ്ജങ്ങൾ കഴുകിച്ചുള്ളതാം തീർത്ഥമെത്രയും ആചാരനിഷ്ഠൻ മൂർധാവിൽ തളിച്ചാനിരു കൈകളാൽ. ഒരു കൈയുണ്ടല്ല, രണ്ട് കൈകളും സനകാദി ഋഷീശ്വരന്മാരെ കാല് കഴുകിച്ച തീർത്ഥം കൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി പറയുന്ന പിതൃചക്രവർത്തി തൻ്റെ ശിരസിൽ തളിച്ചു. തൃപ്പദാബ്ജങ്ങൾ കഴുകിച്ചുള്ളതാം തീർത്ഥം എത്രയും ആചാരനിഷ്ഠൻ. ആചാരനിഷ്ഠൻ ആ വാക്കിന് ഭയങ്കര ഗൗരവമാണ്. നമ്മൾ എന്ത് വിട്ടാലും ആചാരം വിടരുത്, ആചാരം വേണം. ആചാരനിഷ്ഠൻ മൂർധാവിൽ തളിച്ചാനിരുകൈകളാൽ ശിവാഗ്രജന്മാർ നാലാടും. ശിവാഗ്രജന്മാരെന്ന് പറഞ്ഞെന്താ? ശിവനും മുമ്പുള്ളവരെന്നർത്ഥം പറയണം. ശിവനും മുമ്പുള്ളവരെ അഗ്രജന്മാരെ, അതായത് ബ്രഹ്മാവിൻ്റെ പുരികത്തിൽ നിന്നാണ് പുരികമധ്യത്തിൽ നിന്നാണ് രുദ്രൻ ആവിർഭൂതനായിട്ടുള്ളത്. അതിൻ്റെ മുമ്പുണ്ടായിട്ടുള്ള ആൾക്കാരാണ് ശിവാഗ്രജന്മാർ. നാലാലും സ്വർണ സിംഹാസനസ്ഥരായി ഹോമാഗ്നി പോലെ വിലസിടവേ ചൊല്ലി മഹീപതി. നാല് സിംഹാസനത്തിലും നാല് അഗ്നികുണ്ഡം വളങ്ങുന്ന പോലെ കണ്ടുവന്നാ. ശിവാഗ്രജന്മാർ നാലാലും സ്വർണ സിംഹാസനസ്ഥരായി. അപ്പൊ തന്നെ സ്വർണത്തില് തീയും കൂടി അയാളത്തെ പ്രഭ വെളിച്ചം കൂടി അയാളത്തെ ഇതെന്താ ഹോമാഗ്നി പോലെ വിലസിടവേ ചൊല്ലി മഹീപതി. പൃഥുചക്രവർത്തി പറയാണ്, യോഗീന്ദ്രർക്കും ദുർലഭമാം നിങ്ങൾ തൻ ദിവ്യ ദർശനം. യോഗികൾക്ക് കൂടി സുലഭല്ല. ആരെ കാണുക? ഈ സനകാദികളെ കാണുക. പക്ഷെ അതിനാരാ അനുഗ്രഹിച്ചു? മഹാവിഷ്ണു നേരിട്ട് പറയാണ്, നേരിട്ട് പറയാണ്, അങ്ങയെ വന്ന് ബ്രഹ്മോപദേശം ജ്ഞാനോപദേശം ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ എന്തുകൊണ്ട് നേരെ പറഞ്ഞുകൂടാ? ഭഗവാൻ എപ്പോഴും എങ്ങനെയാണ് ശരശയിൽ കടക്കുന്ന ഭീഷ്മപിതാമകനെ കൊണ്ട് ധർമ്മപുത്രാദികളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലിപ്പിച്ചു മഹാൻ ആര്? ശ്രീകൃഷ്ണൻ. അതേപോലെയാണ് ഇവിടെ. അപ്പോ യോഗീന്ദ്രർക്കും ദുർലഭമാം നിങ്ങൾ തൻ ദിവ്യ ദർശനം കൈവന്നിടുകയാൽ ഈ ഞാൻ എത്രയും ചരിതാർത്ഥനാം. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചരിതാർത്ഥനാം ബ്രാഹ്മണ പ്രീതിയാർന്നോരിൽ. ബ്രാഹ്മണരിൽ പ്രീതി ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയൊരു യജ്ഞ സംസ്കാരം ഇല്ലാന്നാ പറഞ്ഞത്. ബ്രാഹ്മണ പ്രീതിയാർന്നോരിൽ വിഷ്ണുവിനും പ്രസാദമാം അവർക്ക് സാധ്യമല്ലാതൊന്നില്ല പാർത്തട്ടിൽ വിണ്ണിലും. ഈ ഭൂമിയിലും പിന്നെ ആകാശത്തും അല്ലെങ്കിൽ സ്വർഗത്തിലും ബ്രാഹ്മണ പ്രീതിയാർന്നോരിൽ വിഷ്ണുവിനും പ്രസാദമാം അവർക്ക് സാധ്യമല്ലാതൊന്നില്ല പാർത്തട്ടിൽ വിണ്ണിലും. ആത്മാവിനെ എടുത്തേകാൻ പ്രാപ്തരാം നിങ്ങളെ വരും. ശ്രദ്ധിക്കുക ആ വാക്കിൻ്റെ ഉപയോഗം, വാക്കുകളുടെ ഉപയോഗം. ആത്മാവിനെ എടുത്തേകാൻ പ്രാപ്തരാം നിങ്ങളെ വരും പാരങ്ങും സഞ്ചരിച്ചാലും കണ്ടുകെട്ടിയിടുവാൻ പണി. അതിനർത്ഥം ശരിക്കും ഉൾക്കൊള്ളണം. ഈ ലോകം മുഴുവൻ നമ്മൾ ചുറ്റിത്തിരിഞ്ഞാലും സനകാദികളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ? അവരെവിടെ ആയിരിക്കണത്? വൈകുണ്ഠത്തിൽ. ഈ വൈകുണ്ഠം എവിടെ? അവരവരുടെ ഹൃദയപത്മത്തിലാണ് വൈകുണ്ഠം. അയോധ്യ യുദ്ധമില്ലാത്ത ഇടം. നമ്മുടെ ഈ മാനസിക പിരിമുറുക്കങ്ങളെ കാമക്രോധ മത മത്സരങ്ങളാകുന്ന ശത്രുക്കളെ നമ്മൾ പുറത്താക്കണം. എന്നാലേ ഇതൊക്കെ സംഭവിക്കുള്ളൂ. ഇതാര് പറഞ്ഞു തരും? നമ്മൾ ഈ ഇപ്പം മറ്റന്നാ ശ്രീകൃഷ്ണാഷ്ടമി അല്ലേ, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രണ്ട് സ്ത്രീകളെ രാധയും പിന്നെ കൃഷ്ണനും വേഷം കെട്ടി ഉറിയടിച്ചതുകൊണ്ട് ആയില്ല. ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. ആത്മാവിനെ എടുത്തേകാൻ പ്രാപ്തരാം നിങ്ങളേവരും സനകാദികൾ.
പാരെങ്ങും സഞ്ചരിച്ചാലും കണ്ടു കെട്ടിയിടുവാൻ പണി. ആത്മാവിനെ ആത്മാവ് കൊണ്ട് അറിയാം എന്നല്ലാതെ കണ്ട് വേറെ നിവൃത്തിയില്ല എന്നാ. ആത്മാവിനെ ആത്മാവിനെ കൊണ്ടേ അറിയാൻ പറ്റുള്ളൂ. ആർക്കുള്ളതെല്ലാം തൻ്റെതായ ഓർപ്പൂ ഓർപ്പാൻ നല്ലോർക്കു തോന്നുമോ? ആർക്കുള്ളതെല്ലാം തൻ്റെതായ ഓർപ്പാൻ നല്ലോർക്കു തോന്നുമോ? ആ ഗൃഹസ്ഥൻ ധനികൻ അല്ലെന്നാലും ധന്യധന്യനാം. അത് നെഗറ്റിവിറ്റിയിൽ പോസിറ്റിവിറ്റി പറയുക ചെയ്തത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ആർക്കുള്ളതെല്ലാം ഈശ്വരൻ്റെ ആണ്. ഈ ഭൂമി മുഴുവൻ, ഭൂമി അല്ല പ്രപഞ്ചമെല്ലാം ഈശ്വരൻ്റെ ആണല്ലോ. അത് നമ്മൾ തന്നെയാണ്. കാരണം ഇത് അഹം ബ്രഹ്മാസ്മിയാണ്. എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ കരയേണ്ട ആവശ്യമില്ല. കാരണം എന്താ, കുബേരൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഇന്ത്യയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? കുബേരനെ നിയോഗിച്ചതാരാ? ഈശ്വരനാണല്ലേ. ആ ഈശ്വരനാണ് ബ്രഹ്മാനുഭൂതിയിൽ എൻ്റെ എന്നല്ല എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയ ഗഹ്വരത്തിൽ, ഹൃദയമാകുന്ന ഗുഹയ്ക്കുള്ളിൽ കടക്കുന്നവനർത്ഥം. ബാലാഗ്ര ശതഭാഗസെ വിസ്തരസെ ഏകോ ജീവ പ്രമാണമായി. അപ്പോ ആർക്കുള്ളതെല്ലാം തൻ്റെതായോർപ്പാൻ നല്ലോർക്കു തോന്നുമോ? ഓ തോന്നണം എന്നാ പറഞ്ഞാൽ അർത്ഥേ. ആ ഗൃഹസ്ഥൻ ധനികൻ അല്ലെന്നാൽ ധനികൻ അല്ലെന്നാലും ധന്യധന്യന. ധനികനാവണമെന്നില്ല, ധന്യതുണ്ടോ രക്ഷപ്പെട്ടു. എനിക്കുള്ളതെല്ലാം ഈശ്വരനുള്ളതാണ്, ഈശ്വരൻ്റെ കയ്യിലുള്ളതാം എൻ്റേതാണ്. ഈ ഒരു വ്യത്യാസം. അപ്പോൾ നല്ലോർ കാലമാണ്, നല്ലോർ കാലം, നല്ലോർ കാലൊന്ന് കഴുകിത്തില്ലിരിക്കാത്തതാം ഗൃഹം. ആരെയും നല്ലോരെ? ബ്രാഹ്മണ്യമുള്ളവരൊക്കെ നല്ലവരാണ്. അതിപ്പോൾ നാരായണ ഗുരുദേവനാണെങ്കിലും ശരി, ചട്ടമ്പി സ്വാമികളാണെങ്കിലും ശരി, ശങ്കരാചാര്യരാണെങ്കിലും ശരി, ഞാൻ മുകളിൽ നിന്ന് തുടങ്ങില്ലേ, ഞാൻ താഴത്തു നിന്ന് തുടങ്ങുള്ളൂ. നിങ്ങൾക്ക് നാരായണ ഗുരു എന്ന് പറയാൻ വിഷമമുണ്ടെങ്കിൽ എനിക്ക് വിഷമമില്ല. ഞാൻ അറ്റ് പാർ വിത്ത് ശങ്കരാചാര്യയാണ്. കാരണം എല്ലാവരും ശിവാവതാരമാണ്. നമ്മളൊക്കെ വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണെന്ന് പറഞ്ഞമാതിരി തന്നെയാണത്. അപ്പോൾ നല്ലോർ കാലൊന്നു കഴുകി തെല്ലിരിക്കാത്തതാം ഗൃഹം. നല്ലോരെ വീട്ടിൽ ഭവനങ്ങളിൽ വിളിച്ചു വരുത്തി കാല് കഴുകിച്ച് അവരെ വിശ്രാന്തിയിൽ ഇരുത്താൻ സാധിക്കാത്ത ഗൃഹം വെറും നരിപ്പോട് പോലെ എന്നാ പറയാം, അല്ലെങ്കിൽ പാമ്പന്മാരുടെ മാളം പോലെ എന്നാ പറയാം. പേടിച്ചിട്ട് അടുക്കും ഒരാൾ. അപ്പൊ ഒരു ഭവനം ഭവനമാണത്, ഭവനമാവുന്നത് എപ്പോഴാ? സജ്ജനങ്ങളുടെ പാദസ്പർശം ഉണ്ടാവും. നല്ലോർ കാലൊന്നു കഴുകി തെല്ലിരിക്കാത്തതാം ഗൃഹം. സർവസമ്പന്നമായാലും പാമ്പുകൂടുന്ന വൃക്ഷമാം പൊത്ത നൃത്തം. ബാല്യം മുതൽക്കേ മോക്ഷേച്ഛ മാത്രമാർന്നു മഹാവ്രതം. നമ്മൾ ഓരോരുത്തരും കുട്ടിക്കാലത്ത് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ട ഒരു ഗുണമാണത്. എന്താ? ഈ ശരീരം കൊണ്ട് സാധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഈശ്വരോപാസനയാണ്, മുമുക്ഷുത്വം ഇരിക്കലാണ്. അപ്പൊ ബാല്യം മുതൽക്കേ മോക്ഷേച്ഛ മാത്രമാർന്നു, അത് മാത്രമാണ്. മഹാവ്രതം കൈകൊണ്ട് നിങ്ങളെ തെല്ലൊന്നോർപ്പതും കൂടി ഭാഗ്യമാം. നിങ്ങളെ, അതായത് ഈ സനൽകുമാരാദികളെ മനസ്സിൽ കരുതാതെ, അല്ലെങ്കിൽ നാരദരെ പോലെയുള്ള ദേവർഷികളെ മനസ്സിൽ കരുതാതെ, വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രവക്താവായ ഭീഷ്മാചാര്യനെ മനസ്സിൽ കരുതാതെ, ധ്രുവനെ, അർജുനനെ, പ്രഹ്ലാദനെ മനസ്സിൽ കാണാതെ കണ്ടുപോരുത്. പിന്നെ അല്ലെങ്കിൽ നാരായണ സ്മൃതി ഇല്ലാന്നർത്ഥം. നാരായണ സ്മൃതി ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഉണ്ടാവും, ഉണ്ടാവണം. അപ്പോ ബാല്യം മുതൽക്കേ മോക്ഷേച്ഛ മാത്രമാർന്നു മഹാവ്രതം, കൈകൊണ്ട് നിങ്ങളെ തെല്ലൊന്നോർപ്പതും കൂടി ഭാഗ്യമാം. പ്രാരബ്ധം കൊണ്ടു വിഷയാശകൾ തൻ വിളഭൂമിയിൽ. ഏതാ വിളഭൂമി? മനസ്സ്. മനസ്സാകുന്ന വിളഭൂമിയിൽ പ്രാരബ്ധം കൊണ്ട് വിഷയാശകൾ വളർന്നാൽ ഈശ്വരപ്രാപ്തി നടക്കില്ല. ആലോചിക്കണം വളരെ സൗകര്യമായിട്ട്. തനിക്കിപ്പോൾ എത്ര, ഇപ്പം ഞാൻ ഒരാളോട് ചോദിക്കുകയാണ്, തനിക്കിപ്പോൾ വളഭൂമി എത്ര ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആകാശം പോലെ പരന്നതും ഭൂമിനെ പോലെ പരന്നതും
സമുദ്രം പോലെ ആഴമുള്ളത് പോലെന്ന് പറയാൻ സാധിക്കണം. അതാണ് ഈ മനസ്സിൻ്റെ വ്യാപ്തി. അപ്പോൾ പ്രാരബ്ധം കൊണ്ട് വിഷയാശകൾ തൻ വിളഭൂമിയിൽ ഗ്രഹത്തിൽ തന്നെ വാഴ്വോർ തൻ ചരിതം ശോച്യമല്ലയോ. അത് ശോച്യാവസ്ഥയാണെന്ന് അവിടെ. ഈശ്വരനെ സ്മരിക്കാത്ത മനസ്സ് ശോച്യാവസ്ഥയാണ്. ആലോചിച്ച് നോക്കൂ, ഇസ്രോ ചെയർമാൻ ഒരു സാധാരണക്കാരനായ ഒരു ഹിന്ദി മാഷയുടെ മകൻ ആണ് ലോകോത്തര നിലവാരമുള്ള ചന്ദ്രയാൻ്റെ ചുക്കാൻ പിടിച്ചത്. അലച്ചു നോക്കണം, ആലോചിച്ച് നോക്കുക. പ്രാരബ്ധം കൊണ്ടു വിഷയാശകൾ തൻ വിളഭൂമിയിൽ ഗ്രഹത്തിൽ തന്നെ വാഴ്വോർത്തൻ ചരിതം ശോച്യമല്ലയോ. ആത്മാരാമന്മാരോട് എന്നും കുശല പ്രശ്നമെന്തിനാം ആവശ്യമുണ്ട്? ആത്മാരാമന്മാരോട് ഞാനിപ്പോൾ പിന്നെ മിനിറ്റിന് 3 പ്രാവശ്യം ഹരിദാസെ വിളിക്കണോ, അല്ലെങ്കിൽ ബോംബെയിലെ എൻ്റെ ചേച്ചീനെ സ്മരിക്കണോ? വൈ ആത്മാരാമന്മാരോട് എന്നും കുശല പ്രശ്നമെന്തിനാം? ഈശ്വര ഫലപ്രാപ്തി നിലനിർത്താനാ. ഈശ്വരസ്മരണ ചെയ്യുന്നതിന് ഉദാത്തമായ രീതിയാണ് ആ ഫീൽഡിലുള്ള ആൾക്കാരായിട്ട് സമ്പർക്കം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ആത്മാരാമന്മാരോട് എന്നും കുശല പ്രശ്നമെന്തിനാം? ആനന്ദമല്ലാതറിയാ. ആനന്ദമല്ലാതെ കണ്ട് അവിടെ ഒരു പരാധീനതകളില്ല, അതാണ്. ആനന്ദമല്ലാതറിയാ നിങ്ങളാൽ ചിലരാകയാൽ. നിങ്ങളിൽ ചിലർക്ക്, അതായത് ഈ സനൽകുമാരാദികൾ എന്ന് പറയുന്ന 4 ബാലന്മാരുണ്ട്. എന്താ അവരെ ബാലന്മാരെന്ന് പറയണത്? 4¾ വയസ്സാണ് എന്നും, 5 വയസ്സാവില്ല അവർക്ക്. ഇത് അത് അതുകൂടി മനസ്സിലാക്കണം. കൗമാരപ്രായം തീണ്ടാത്ത ആയുസ്സാണ് അവർക്ക്. വെറുതെ ഭാഗവതം പഠിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ പഠിക്കണം. സനകാദികളെ മനസ്സിൽ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അവരാരാണ്? 4¾, 5 പഞ്ചേന്ദ്രിയങ്ങളുടെ സ്പർശം അവർക്ക് ഇല്ല എന്നർത്ഥം. ആത്മാരാമന്മാരാണ് അവർ. ആത്മാരാമന്മാരോടൊന്നും കുശല പ്രശ്നമെന്തിനാം? ആനന്ദമല്ലാതറിയാ നിങ്ങളാൽ ചിലരാകയാൽ. ചോദിപ്പൂ ഞാൻ ഗൃഹസ്ഥന്മാരായോർക്ക് സുഖമാം വിധം. പൃഥ്വി ചക്രവർത്തി പറയാ, ചോദിപ്പൂ ഞാൻ ഗൃഹസ്ഥന്മാരായോർക്ക് സുഖമാം വിധം. ഭഗവത് ഭക്തി വിജ്ഞാനാദികളെങ്ങനെ സാധ്യമാം? ഗൃഹസ്ഥന്മാർക്ക് സൗഖ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. സമയം പോയിട്ടോ? 32:45 ഞാനവിടെ നിർത്തുകയാണ്. എന്താ പറഞ്ഞത്? ചോദിപ്പൂ ഞാൻ ഗൃഹസ്ഥന്മാരായോർക്ക് സുഖമാം വിധം. ഭഗവത് ഭക്തി വിജ്ഞാനാദികളെങ്ങനെ സാധ്യമാം? ഭഗവത് ഭക്തിക്ക് വേണ്ട വിജ്ഞാനം എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചോദിക്കുന്നു. അതിന് നിങ്ങൾ മറുപടി പറഞ്ഞാൽ ഇവിടെയുള്ള ഗൃഹസ്ഥന്മാരെ, അല്ലെങ്കിൽ ഭാഗവത ഭക്തദാസൻ്റെ ചൊറിച്ചലനുഭവിക്കുന്ന ഏതാനും ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഫലം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വാക്കുകൾ ചുരുക്കുന്നത്. നമസ്കാരം, നാളെ കാണാം.